ആയുർവേദ രംഗത്തെ മുതിർന്ന പരമ്പരാഗത വൈദ്യന്മാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ പോകുന്നത് മലബാറിലെ പ്രശസ്തമായ രണ്ട് വൈദ്യപരമ്പരയിലെ ഓരോ വൈദ്യന്മാരെ കണ്ടെത്താനാണ്. തളിപ്പറമ്പ് പുളിമ്പറമ്പിലെ മൈക്കീൽ വൈദ്യപരമ്പരയിലെയും ബക്കളത്തെ പീലേരി വൈദ്യപരമ്പരയിലെയും വൈദ്യന്മാർ. ആദ്യം നമ്മൾ പോകുന്നത് ബക്കളത്തേക്കാണ്. ഇതിനിടെ ഞങ്ങൾ പീലേരി വൈദ്യപരമ്പരയിലെ പുതുതലമുറക്കാരിൽ ചിലർ ഇന്ന് യൂണിവേഴ്സിറ്റി തലത്തിൽ വൈദ്യപഠനം പൂർത്തിയാക്കിയവരാണെന്ന് മനസ്സിലാക്കി. അതായത് പാരമ്പര്യ വൈദ്യത്തിൻ്റെ ഗുരുകുല പഠന വഴികൾ പുതുതലമുറക്കാർ ഉപേക്ഷിച്ചു കഴിഞ്ഞുവെന്നർത്ഥം. അതേസമയം പാരമ്പര്യ വൈദ്യത്തിനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരുന്നയാളും ഇന്ന് പീലേരി വൈദ്യപരമ്പരയിലെ മുതിർന്നയാളുമായ പ്രശസ്ത വൈദ്യൻ പീലേരി വി വാസുദേവൻ വൈദ്യരെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. പ്രായാധിക്യത്താൽ വിശ്രമജീവിതം നയിച്ചുവരുന്ന വാസുദേവൻ വൈദ്യർക്ക് ഏറെ നേരം സംസാരിച്ചിരിക്കാൻ പ്രയാസമുണ്ടായിട്ടും ഞങ്ങളോട് മനസ്സു തുറക്കാൻ അദ്ദേഹം തയ്യാറായി. ഈ പ്രായത്തിൽ തൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും കുട്ടിക്കാലത്തെ വൈദ്യപഠനത്തെക്കുറിച്ചുമൊക്കെ ഓർക്കാൻ ശ്രമിച്ചപ്പോൾ പലപ്പോഴും അദ്ദേഹം തൊണ്ടയിടറുന്നത് കാണാമായിരുന്നു. അതിനു മുന്നിൽ, ആ ശുദ്ധവൈദ്യത്തിനു മുന്നിൽ ഞങ്ങൾ പ്രാർത്ഥനാപൂർവം നിശബ്ദരായി ഇരുന്നു. എൻ്റെ അച്ഛൻ ഒരേനും വൈദ്യര്, അവരുടെ മകനാ ഒരേനും വൈദ്യര്. അച്ഛൻ ഒരേനും വൈദ്യര്. അങ്ങനെ ഒതേനും വൈദ്യര് എന്നുള്ളത് പാരമ്പര്യമായിട്ട് വന്നു. ഞാനും ഒതേനും വൈദ്യരും ഒരുമിച്ച് ആണ് ശ്ലോകം പഠിച്ചത്. പക്ഷേ അയാൾ കോളേജിലേക്ക് പോയി, ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു. കോളേജിലേക്ക് പോയി എട്ടാം തരം പാസ്സായപ്പോൾ ആയുർവേദ കോളേജിലും കണ്ണൂർ, അന്നേരം ആയുർവേദ കോളേജ് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് പഠിക്കും. അങ്ങനെ ഓരോ വൈദ്യരും വാസുദേവനും ആയിരത്തി ഞാനും ഏഴ് വയസ്സിൽ ഉള്ളപ്പോൾ അത് അഷ്ടാമെഴുതയും പഠിക്കാൻ തുടങ്ങി. ആ ദിവസം ഒരു ശ്ലോകം പഠിക്കും, അടുത്ത ദിവസം അടുത്തത്. അങ്ങനെ എസ് എസ് എൽ സി വരെ പഠിത്തമുണ്ടായി. എസ് എൽ സി ശേഷം വൈദ്യരംഗത്തേക്ക് വന്നു. അച്ഛൻ്റെ അച്ഛൻ പതിനും വൈദ്യ ആൾ നിർബന്ധം കൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അഷ്ടാംഗതയും പഠിച്ചു. അഷ്ടാംഗതയും പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഉദയനും വൈദ്യര് കോളേജിലേക്കും പോയി. അപ്പോൾ അവിടെ നിന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ചപ്പൻ മരിച്ചു. ഞങ്ങൾ ഇവിടെ വീട് മാറി താമസിക്കുകയും ചെയ്തു. 68 എൻ്റെ അച്ഛൻ മരിച്ചു. അതിനുശേഷം ആണ് ഞാൻ പ്രത്യേകിച്ച് വൈദ്യശാലയിൽ തുടങ്ങിയത്. വധനും വൈദ്യുതി വേറെയും തുടങ്ങി. അങ്ങനെ രണ്ടാളും രണ്ട് വഴിക്ക് പോയി. അന്ന് സാമ്പത്തികം വളരെ പ്രയാസമാണ്. നാട്ടിൽ നടപ്പ് ഏറ്റവും അധികം ശോഷിച്ച അവസ്ഥയിലായിരുന്നു. ഒരു രോഗം രോഗിയെ വരിക, രോഗം മരുന്ന് നിർദ്ദേശിക്കുക എന്നത് കവിഞ്ഞ് അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ അവസ്ഥയല്ല അന്ന്. പിന്നീട്
എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ പ്രത്യേകം തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. ആ സമയത്തും കിട്ടുന്ന രോഗികൾ വളരെ പ്രയാസത്തിലാണ് അന്നേരം വരുന്നത്. പ്രയാസത്തിലെന്ന് പറഞ്ഞാൽ ഒരു രോഗി ഭക്ഷണം നേരെ കഴിച്ചിട്ടൊന്നായിരിക്കില്ല, ഭക്ഷണം കഴിക്കാതെ രണ്ടും ഉണ്ടാവും. അങ്ങനെയും ഉള്ള രോഗികളുണ്ട്. പിന്നെ ഒരനുഭവം, ഒരു രോഗീൻ്റെ ഒരനുഭവം പറയാം. ആ രോഗി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തലേത്തെ ദിവസം മരുന്ന് കഴിച്ചു. വയറ്റുന്നു പോക്ക് ആയിരുന്നു ഉണ്ടായത്. അപ്പോൾ ഈ സംഗതി എന്നോട് ആരും പറയുന്നില്ല. പിന്നീടാണ്, കുറേ നാൾ കഴിഞ്ഞതാണ് ഇവരെല്ലാം കിട്ടുന്നത്. എന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മരിക്കണം എന്നുള്ള ഒരവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് ഞാൻ മേലെല്ലാം പുകയുന്നു, കുടൽ പുകയുന്നു. ഈ അവസ്ഥയിൽ മരുന്ന് പുരട്ടാൻ പറഞ്ഞു കൊടുത്തു. മരുന്നും പുരട്ടി ഉള്ളിലേക്ക് കഴിക്കാൻ മരുന്നും കൊടുത്തു. മരുന്ന് കൊടുത്തു, മരുന്ന് കൊണ്ട് ഗുണവും കിട്ടി. അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ രോഗി ആശ്വാസപ്പെട്ടു. ശരീരം പുകയുന്നു, വയറ് പുകയുന്നു, വയറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പഠിച്ച വിദ്യയിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരം ആ തൽക്കാലം ആ ഒരു ഗുളിക, വിഷത്തിൻ്റെ ഗുളിക, അതിസാരത്തിൻ്റെ ഗുളിക, ഇതെല്ലാം കൂടിയിട്ടതാണ് ആ ഒരു ഗുളിക. ആ ഒരു ഗുളികയും കൊടുത്തു. മേൽ പുകയുന്നു എന്ന് പറഞ്ഞപ്പോൾ പുകച്ചലിന് മാറാനുള്ള മരുന്ന് അരച്ച് പറ്റാനും കൊടുത്തു. വേറൊരു കഷായവും കുടിക്കാൻ കൊടുത്തു. അങ്ങനെ 3 മരുന്ന് കൊടുത്തിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. ആയുർവേദം എന്ന് പറയുന്നത് തന്നെ വേദത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ പറയുന്നത്. ആയുസിൻ്റെ വേദം, അങ്ങനെ ആയുസിൻ്റെ വേദത്തിൽ ആയുസ് എങ്ങനെ നിലനിർത്തണം എന്നുള്ളതാണല്ലോ വഴിക്കുവഴി പറഞ്ഞു വരുന്നത്. ആയുസ് നിലനിർത്താൻ എല്ലാം ഭംഗിയായ സമയം, ആ സമയം ആഹാരം കഴിക്കുക, വ്യായാമം ചെയ്യുക, ഇതൊക്കെ വേണം. ഇന്നത്തെ രീതിയിലുള്ള ആഹാര രീതി ഒന്നും തന്നെ അന്ന് നടപ്പില്ലല്ലോ. അന്ന് ഭക്ഷണം ചോറ് അല്ലെ കഞ്ഞി അല്ലായെങ്കിലും പലഹാരം ഇങ്ങനെയുള്ളതല്ലേ അന്നുള്ളൂ. മനസ്വസ്ഥി ഏതിനും അത്യാവശ്യമാണല്ലോ. മനസ്വസ്ഥി തന്നെയാണ് ആയുർവേദത്തിൻ്റെ ചികിത്സയിൽ തന്നെ മനസ്വസ്ഥയാണെന്ന് പറയുന്നത്. മനസ്സ് എങ്ങനെയെന്ന് വെച്ചാൽ ശരീരം പുകയുന്നു, ശരീരം പുകയുന്നു, കുടൽ പുകയുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്തോ ഒരു വിഷം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ. ആ വിഷത്തെ പോക്കുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിച്ചത്. ഇതേപോലെ മറ്റു പ്രശ്നങ്ങളും, ഇപ്പം പനി പലർക്കും പല രീതിയിൽ വരാം. ഒരാൾക്ക് വന്ന പനിയായിരിക്കില്ല മറ്റൊരാൾക്ക്, മറ്റൊരാൾക്ക് വന്ന പനിയായിരിക്കില്ല മറ്റൊരാൾക്ക്. ആയുർവേദം ആകെ ഇപ്പം ജീർണിച്ചിട്ടാണല്ലോ ഉള്ളത്. പഴയ പാരമ്പര്യ വൈദ്യന്മാർ ഇല്ല, പുതിയ പാരമ്പര്യം വിട്ട് തുടങ്ങുന്നുമില്ല.
അതേ സ്ഥലത്തിലെ ആയുർവേദ കോളേജിൽ നിന്ന് വരുന്ന ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇവിടുന്ന് ഞാൻ മരുന്ന് എഴുതി കൊടുത്താൽ മരുന്ന് വാങ്ങാനോ ചെയ്യാനോ സാധിക്കാത്തൊരവസ്ഥയുണ്ടല്ലോ. മരുന്ന് അറിയണ്ടേ ജനത്തിനെ? ചവിട്ടി നടക്കുന്നാൽ പോലും മരുന്ന് അറിയില്ലല്ലോ, പേരറിയണ്ടേ? ഇന്നതാന്ന് എന്ന് മറ്റൊരാളെ പറഞ്ഞു കൊടുക്കണ്ടേ? അതിന് പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട? പാരമ്പര്യം തുടരാൻ സാധ്യതയില്ല. പാരമ്പര്യം തുടരാണെങ്കിൽ മരുന്ന് വേണ്ടേ? മരുന്ന് അറിഞ്ഞാലേ മരുന്ന് ചെയ്യാൻ പറ്റൂ. മരുന്ന് അറിയാൻ മരുന്ന് കൊടുത്തു കുറുന്തോട്ടി. കുറുന്തോട്ടി എന്ന് പറയുന്നത് മലയിൽ എവിടെയെങ്കിലും പോയിട്ട് കാണണ്ടേ? നല്ല സ്ഥിതി. അപ്പം പാരമ്പര്യം തുടരാൻ ഈ സ്ഥിതിയിലും കഴിയില്ല. കാലാവസ്ഥ വ്യതിയാനം ഔഷധത്തെ സംബന്ധിച്ച് നല്ലപോലെ ഉണ്ടല്ലോ. പിന്നെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ആണ് ധാരാളം മരുന്നുണ്ടാവുക. ഇപ്പം കൃഷി ചെയ്യുന്നില്ലല്ലോ, അതും പൂക്കല്ലേ. കീഴാനെല്ലി കൊയ്തെടുത്ത നിലത്താണ് കീഴാനെല്ലി വളരുന്നത്. ഇപ്പം കൊയ്യുന്നില്ലല്ലോ, കൃഷി നടക്കുന്നില്ലല്ലോ, അപ്പോൾ കീഴാനെല്ലി അവിടെ വളരുന്നുണ്ടോ? അതുപോലെ കഞ്ഞണ്ണി ഇഷ്ടംപോലെ വയലിൽ കിട്ടാവുന്നതാണ്. കഞ്ഞണ്ണി ഇല്ലല്ലോ. ബക്കളത്തു നിന്ന് നമ്മൾ തിരിച്ചു മടങ്ങുന്നത് പയ്യന്നൂർ കോറോത്തേക്കാണ്. അവിടെയാണ് ഇപ്പോൾ പുളിമ്പറമ്പ് മൈക്കീൽ കുടുംബ പരമ്പരയിലെ പ്രശസ്ത വൈദ്യൻ മൈക്കീൽ ശിവശങ്കരൻ വൈദ്യർ താമസിക്കുന്നത്. ഇതിനിടെ ഞങ്ങൾ മനസ്സിലാക്കി, മൈക്കീൽ വൈദ്യപരമ്പര എന്നത് പ്രശസ്തമായൊരു താന്ത്രിക പരമ്പര കൂടിയാണെന്ന്. ഒരാളുടെ പൂർണ്ണ ആരോഗ്യമെന്നത് അയാളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും വാത പിത്ത കഫധാതുക്കളുടെ സാമ്യാവസ്ഥയാണത്രേ. അതിൻ്റെ താളം തെറ്റുമ്പോഴാണ് അയാളിൽ ആധിയും വ്യാധിയും സംജാതമാകുന്നത്. ആയുർവേദത്തിൻ്റെ മൗലികമായ ഈയൊരു അറിവിൻ്റെ പശ്ചാത്തലത്തിലാണ് താന്ത്രികതയുടെ സാധ്യതകളെ കൂടി ആയുർവേദ ചികിത്സയുടെ ഭാഗമാക്കിയ മൈക്കീൽ വൈദ്യപരമ്പരയെ ശ്രദ്ധേയമാക്കുന്നത്. പിതാവ് മൈക്കീൽ കൃഷ്ണ വൈദ്യർ, പിന്നെ മുത്തശ്ശൻ മൈക്കീൽ കുഞ്ഞപ്പോ വൈദ്യർ, പിന്നെ അടുത്തത് ചന്തം വൈദ്യർ, പിന്നെ അപ്പോ വൈദ്യർ. അങ്ങനെ ഒരു വലിയൊരു പാരമ്പര്യമുള്ള വൈദ്യ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അമ്മയുടെ പേര് പാഞ്ചാലി എന്നും അവർ പീലേരി വൈദ്യ പരമ്പരയിൽപ്പെട്ട അംഗമായിരുന്നു. അവിടുന്ന് കല്യാണം കഴിച്ച് നമ്മളെ പുളിമ്പറ മൈക്കീൽ തറവാട്ടിൽ നമ്മളെ അച്ഛൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും വൈദ്യരംഗത്ത് വളരെയധികം വൈദഗ്ധ്യമുള്ള ആളായിരുന്നു. കാരണം ഈ മരുന്ന് നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അമ്മയായിരുന്നു അതിനു വേണ്ടി പ്രവർത്തനമൊക്കെ ചെയ്തിരുന്നത്. മൈക്കീലിലെ വൈദ്യ കുടുംബം എന്ന് പറയുന്നത് പുളിമ്പറമ്പിലുള്ള ഈ തറവാടിനോടനുബന്ധിച്ച് മൈക്കീൽ കരിങ്കുട്ടിച്ചാത്ത ക്ഷേത്രം. ഈ ക്ഷേത്രവും ഈ തറവാടും ഒരു സമുച്ചയമായിരുന്നു. അവിടെ ഞങ്ങൾ വളർന്നത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മരുന്ന് നിർമ്മാണത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ സഹകരിക്കേണ്ടി വരും. മരുന്ന് ശേഖരിക്കാൻ പോകേണ്ടി വരും, മരുന്നിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കേണ്ടി വരും. ഞാൻ പ്രീഡിഗറിയിൽ പഠിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മൾ മരുന്ന് നിർമ്മാണവും ചികിത്സയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ കൂടുതലും മുഴുകിയിട്ടിരുന്നത്. കാരണം വീട്ടിൽ അത്രയും പേഷ്യൻ്റും ആൾക്കാരും വരുമ്പോൾ നമ്മൾ അച്ഛനെ സഹായിയായിട്ടും പിന്നെ അത്തരത്തിലെ തൊഴിലോട് താല്പര്യം കൊണ്ട്, കാരണം ഒരുപാട് മാറാത്ത രോഗികളെ ആൾക്കാർ വന്ന് സമീപിച്ച് പിറ്റത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം അവർ സുഖമായി പോകുന്നൊരു അവസ്ഥ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു തൊഴിലിനോട് വല്ലാത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു. നമ്മൾ മൈക്കീൽ വൈദ്യ പരമ്പരയിൽ വളരെ ഗൂഢമായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. വൈദ്യമാലിക എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിലാണ് നമ്മൾ ചികിത്സയ്ക്കുള്ള ഒരുപാട് മരുന്നുകളും അതിൻ്റെ യോഗങ്ങളും ഉള്ളത്. അതൊക്കെയാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. ബേസിക് അഷ്ടാംഗ്രതയല്ല, നമുക്ക് പരമ്പരാഗതമായ ഒരുപാട് ഗ്രന്ഥങ്ങളും കാര്യങ്ങളും നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചികിത്സാ അറിവ് എന്ന് പറയുന്നത് നമ്മൾ പൂർവികരെ അനുഭവജ്ഞാനത്തൊന്നും എഴുതിയെടുത്തിട്ടില്ല. ഗ്രന്ഥങ്ങൾ വായിച്ചറിഞ്ഞിട്ടാണ് ഞങ്ങളത് പ്രവൃത്തി വരുത്തി കൊണ്ടുവരുന്നത്. അതിൽ ഓരോ ചേരുവകളും ഈ രോഗത്തിൻ്റെ കുറിച്ച് നിദാനങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചിരിക്കുന്നത്.
അതുപോലെ ചില രോഗങ്ങൾ അച്ഛൻ്റെ സമയത്ത് അച്ഛൻ്റെ സമയത്ത് വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളോട് പറയും, അത് നിങ്ങൾ ചികിത്സിക്കണം എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ അതിനെ ഈ ഇത്തരത്തെ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് അതിൽ എന്ത് യോഗമാണ് എന്ത് മരുന്നാണ് നിർമ്മിക്കണം എന്ന് മനസ്സിലാക്കി അത്തരത്തിൽ മരുന്നുകൾ ശേഖരിച്ചിട്ടാണ് നമ്മൾ ആ അത്തരത്തിലെ രോഗികളെ നമ്മൾ ചികിത്സിച്ചിട്ടില്ല അനുഭവത്തിലൂടെ നമ്മൾ കടന്നു വരുന്നത്. പെട്ടെന്നൊരു ദിവസം വൈദ്യനാവുന്നില്ല. അപ്പോൾ ചില കേസ് അച്ഛൻ വിട്ടു തരുമ്പോൾ നമ്മൾ ആ മരുന്ന് പറിക്കുകയും അത്തരത്തിലും ഔഷധം നിർമ്മിക്കുകയും ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. ഒരു തവണ ഒരു പേഷ്യൻ്റ് പോകുന്നു, അവർ ഈ നാസൽ പോളിപ്പതം നമ്മൾ നാസാരിഷസ് എന്ന് പറയുന്ന അസുഖമാണ്, അത് 4 തവണ ഓപ്പറേഷൻ ചെയ്ത് അപ്പോൾ വീണ്ടും അത് ആവർത്തിക്ക സമയത്ത് അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ പറഞ്ഞു മോനെ നീ അതൊന്നും ശ്രമിച്ചു നോക്കുമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാൻ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ പറഞ്ഞ ഫോർമുല വെച്ചിട്ട് ആ മരുന്ന് നിർമ്മിക്കുകയും അവർക്ക് അത് കൊടുക്കുകയും അവർക്ക് ഒരു മാക്സിമം ഒരു 14 ദിവസം കൂടെ അവർക്ക് അസുഖം വേദമായി. ഇപ്പോഴും ആ പേഷ്യൻ്റ് എൻ്റെ അടുക്കൽ വന്ന് സമീപിക്കുന്നുണ്ട് പല മറ്റുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്. അച്ഛൻ ഇല്ല സമയത്ത് തന്നെ ഒരു ആഴ്ചയിൽ ഒരു 2 ദിവസം ഞാൻ സെപ്പറേറ്റ് തന്നെ രോഗികളെ നോക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു തളിപ്പറമ്പ് വൈദ്യശാലയിൽ വെച്ചിട്ട്. ബാക്കി സമയങ്ങളിൽ അച്ഛൻ്റെ കൂടെ പോയിട്ട് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ അച്ഛൻ്റെ മരണശേഷം ഞാൻ ഈ പയ്യന്നൂരിൽ വന്ന് വൈദ്യശാല തുടങ്ങുകയും ഇപ്പോൾ ഈ താമസിക്കുന്ന വീടെടുക്കുകയും ചെയ്ത് ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് എൻ്റെ ചികിത്സാ കാര്യങ്ങൾ ചെയ്തു വരുന്നത്. പിന്നെ ആയുർവേദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയുസ്സിൻ്റെ ശാസ്ത്രമാണ് ആയുർവേദം. ആയുസ് എത്ര തരത്തിലെന്ന് പറഞ്ഞാൽ 4 തരത്തിൽ ആയുസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സുഖായുസ് ദുഃഖായുസ് ഹിതായുസ് അഹിതായുസ് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ സുഖായുസ് എന്ന് പറയുന്നത് രോഗങ്ങളൊന്നും ഇല്ലാതെ മാനസിക പ്രയാസങ്ങളില്ലാതെ ധർമ്മാർത്ഥ കാമമോക്ഷങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് ഈ സുഖായുസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് വിപരീതമായിട്ടുള്ള ആയുസ്സാണ് ദുഃഖായുസ് എന്ന് പറയുന്നത്. അപ്പോൾ സുഖായുസ് എങ്ങനെ നേടിയെടുക്കണം, അതിന് വേണ്ട ജീവിതചര്യകളെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അപ്പോൾ സദാചാര നിഷ്ഠകൾ, വ്യായാമ പദ്ധതികൾ ഇതൊക്കെ അനുഷ്ഠിച്ച് ജീവിതം നയിക്കുന്നതിനാണ് നമ്മൾ ഹിതായുസ് എന്ന് പറയുന്നത്. ഇതിന് വിപരീതമായിട്ട് ആയുസ്സാണ് അഹിതായുസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ആയുർവേദം എന്ന് പറയുന്നത് ഒരു കൃത്യനിഷ്ഠം ഒരു ജീവിതചര്യയാണ്. ഇന്ന് മരുന്ന് കൊടുക്കുക അല്ല ഇന്നതല്ല, ടോട്ടൽ ഒരു ജീവിതചര്യയാണ് ആയുർവേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, ഈ ഭക്ഷണം തന്നെയാണ് ശരിക്കും പറഞ്ഞ ഔഷധം. ഈ ഭക്ഷണത്തിൽ തന്നെ സത്വരജോ തമോ ഗുണത്തിൽപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. സാത്വിക ഭക്ഷണം കഴിക്കുമ്പോൾ സാത്വികമായ ജീവിത രീതികളും ബുദ്ധികളും മനസ്സും ഉണ്ടാവും. രജോ ഗുണത്തിൽപ്പെട്ടത് നമ്മൾ ഈ മാംസത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് രക്തത്തിൽ നിന്നുണ്ടാവും, അതാണ് രജോ ഗുണത്തിൽപ്പെട്ട ഭക്ഷണങ്ങൾ. തമസ്സെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പുളിപ്പിച്ചെടുക്കുന്നത്, അത് മദ്യം പുളിപ്പി തലേന്നത്തെ ഭക്ഷണമൊക്കെ തമോ ഗുണത്തിൽപ്പെടും. ഈ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് അവരെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് ഇതൊക്കെ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഏറ്റവും സ്ഥൂലമായിട്ടുള്ള മലായിട്ടും ഏറ്റവും മധ്യമായിട്ടുള്ള അംശം സപ്തധാതുക്കളായിട്ടും ഏറ്റവും സൂക്ഷ്മ മനസ്സായിട്ട് പരിണമിക്കുന്നതാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്. ഒന്ന് ചാലനം, പാചനം, പോഷണം. അപ്പോൾ നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിനെ ചലിപ്പിക്കുന്ന ഒരു ധർമ്മ വാദം കൊണ്ട് നടക്കുന്നത്, പിന്നെ അതിനെ പചിപ്പിക്കുന്നത് പിത്തം കൊണ്ട് നടക്കുന്നത്. ഈ ചാലനം കൊണ്ടോ പാചനം കൊണ്ടോ ഇല്ല ശോഷണത്തെ പൂരിപ്പിക്കുന്നതാണ് കഫം. അതെന്നുവെച്ചാൽ നമ്മൾ ഈ പോഷണം എന്ന് പറയുന്നത് അത് ചെയ്യുന്നത് കഫമാണ്. അപ്പോൾ വാദപിത്ത കഫത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തന രീതികൾ എങ്ങനെയാണ്? ഇതിൽ സാത്വിക ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സാത്വികമായ മനോഭാവം ഉണ്ടാവും. കാരണം വളരെ സൈലൻ്റ് ആയിരിക്കും ആൾ, ഈ കോപം ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല, വളരെ കാം കോയറ്റായിരിക്കും അവരുടെ അവസ്ഥ. പൈത്തികമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് കോപം കൂടും, അവർക്ക് ഉഷ്ണ സംബന്ധമായ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരും. അതുപോലെ തമോ ഗുണമുള്ള ആൾക്കാർ അത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് തമസം, അവരുടെ ബുദ്ധിക്ക് ഉണർവുണ്ടാവില്ല. അതുപോലെ പലതരത്തിലുള്ള ശാരീരിക പ്രയാസങ്ങൾ അവരനുഭവിക്കും. അതിലൊന്നാമത് മദ്യപാനം എന്നൊക്കെ പറയുന്നത്. സമൂഹം നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. ഭക്ഷണത്തെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല. മരുന്നിനെക്കുറിച്ചും രോഗത്തിനെക്കുറിച്ചും ഭീതി വരുത്തുന്നതല്ലാണ്ട് എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഏത് ഭക്ഷണം കഴിക്കണമെന്നൊന്നും ആരും ഒരു നിർദ്ദേശം ഏത് ഭാഗത്തും വരുന്നില്ല. കാരണം ഇപ്പോൾ ഒരുപാട് മാംസാഹാരം കൂടുതലായി ആൾ ഉപയോഗിക്കുന്നു. അതിനോടനുബന്ധിച്ച് അവർക്കുണ്ടെന്ന് ഈ പൈൽസ് പോലത്തെ അസുഖങ്ങൾ, കൊളസ്ട്രോള്, അതുപോലെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യർ ആ രീതിയിലേക്ക് പരിവർത്തനം വിധേയനാവുന്നില്ല. കാരണം അവരെ രുചി മാറ്റി വെക്കാൻ അവർ തയ്യാറല്ല. അരിശസ് രോഗി വന്നു കഴിഞ്ഞാൽ ഔഷധത്തോടൊപ്പം തന്നെ ഞാൻ അവർക്ക് കൃത്യമായിട്ട് ഒരു ജീവിത ദർശനം പറഞ്ഞു കൊടുക്കും. നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കണം, സാത്വിക ഭക്ഷണം കഴിക്കണം, അതുപോലെ മുരിങ്ങാക്കോല്, ഉഷ്ണവീരയിലെ പദാർത്ഥങ്ങൾ, അതുപോലെ മുട്ട, അതുപോലെ കോഴിയിറച്ചി, ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി തന്നെ അവർക്ക് ഈ അസുഖത്തിന് ഒരുപാട് ആശ്വാസം കിട്ടുന്നതായിരിക്കും. പിന്നെ സൈഡായിട്ട് നമ്മൾ കുറച്ച് മരുന്ന് കൊടുക്കുകയും വേണ്ടു. ഇപ്പോൾ രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ നാട്ടുമ്പുറം നടക്കുന്ന ആൾക്കാർക്കാണ്. ഞാൻ അതിശയത്തോടെ നോക്കാറുണ്ട് അവരെ. കാരണം അവർ കുറച്ച് ഭക്ഷണം ക്രമീകരിച്ച് കൃത്യമായി വീട്ടിൽ തന്നെ വ്യായാമം ചെയ്ത് തന്നെ അവർക്ക് അത്തരത്തിൽ ഭക്ഷണം കഴിക്കുന്ന അവർക്ക് മോചനം കിട്ടുന്നതായിരിക്കും. കാരണം അവർ നടക്കുന്നു, വന്ന് വീട്ടിൽ വന്ന് ഫംഗ്ഷനും ഇഷ്ടംപോലെ ധാരാളം ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ടൊന്നും കാര്യമില്ല. അത് മിക്ക രോഗങ്ങളിലും ജീവിതശൈലി രോഗങ്ങളാണ്, ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യായാമക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതിലുപരി മാനസികമായ പ്രയാസങ്ങൾ കൊണ്ട് നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം മനസ്സ്
ഈ ശരീരം ആത്മ ഇത് സമഞ്ജസമയം പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ ആരോഗ്യനാവുന്നത്. അതിൽ ഭക്ഷണം പോലെ തന്നെ വ്യായാമം, അവൻ്റെ മറ്റു തരത്തിൽ ധ്യാന മാർഗങ്ങൾ, ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരു വ്യക്തി അനുഷ്ഠിക്കേണ്ടതാണ്. ഇതിൻ്റെയൊക്കെ വൈരുദ്ധ്യങ്ങൾ കൊണ്ടാണ് ഇപ്പോഴത്തെ ഒരുപാട് ആൾക്ക് മാനസിക പ്രയാസങ്ങളും ഉറക്കില്ലാത്ത പ്രശ്നങ്ങൾ, ഹൈ ബി പി, അതുപോലെ പലതരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് ഇത്തരം ജീവിത ശൈലി പ്രശ്നങ്ങൾ കൊണ്ടാണ്. തൈറോയിഡ് പ്രശ്നം, ഹൈ ഷുഗർ പ്രശ്നം, കൊളസ്ട്രോൾ, ഈ ഗർഭാശയ സംബന്ധ അസുഖങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. അതിൽ അൾസർ, അതിൽ മഞ്ഞപ്പിത്തം, ഒരുപാട് മഞ്ഞപ്പിത്തത്തിൻ്റെ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ബി സി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫാറ്റ് ലിവർ, ഇങ്ങനെ ഒരുപാട് കേസുകൾ ഇപ്പം വരുന്നുണ്ട്. ഇപ്പം അതിനൊക്കെ ഞങ്ങൾ ആയുർവേദത്തിൽ നമുക്ക് മരുന്നുണ്ട്, നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട് അതിനെ കുറിച്ചിട്ട്. കാരണം ഇതിനൊക്കെ നമ്മൾ മുഖ്യമായിട്ട് ഔഷധ ചികിത്സേനെക്കാട്ടും കൂടുതൽ ചെയ്യേണ്ടത് നമ്മളെ ജീവിതചര്യയാണ്. അത് ഭക്ഷണ രീതികളെ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിനാരും തയ്യാറല്ല. ഇപ്പോൾ പാരമ്പര്യ വൈദ്യൻ എന്ന നിലക്ക് എന്നെ സമയം രോഗികൾക്ക് ഞാൻ ആദ്യം കൊടുക്കുന്ന അവരുടെ ജീവിതചര്യയെക്കുറിച്ച് ഞാൻ പഠിക്കും. ആദ്യം അവർ സാമൂഹിക അവസ്ഥയെ കുറിച്ചും അവരുടെ കുടുംബ പശ്ചാത്തലം പഠിക്കും, അവരുടെ ഭക്ഷണ രീതികളെ കുറിച്ചും, എന്നിട്ട് മാത്രം ഞാൻ ചികിത്സ ആരംഭിക്കുകയുള്ളൂ. കാരണം ഇത്തരത്തിലെ വിഷയങ്ങൾ മാറ്റി വെച്ചാൽ തന്നെ അവർക്ക് ഈ അസുഖത്തിന് ഒരുപാട് മോചനം കിട്ടും. അവർക്ക് മരുന്ന് നമ്മൾ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യാൻ പോകേണ്ടതും. ഇപ്പോൾ വരുന്ന ഈ ഡിസ്ക് പ്രോബ്ലം, ഈ നടുവേദന, സയാറ്റിക് പ്രോബ്ലം, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ, ഇവർക്ക് ഞങ്ങൾ കൃത്യം വ്യായാമ പദ്ധതി അനുഷ്ഠിക്കും. സൈഡായിട്ട് കുറച്ച് ഓയിൽ കൊടുക്കും, കുറച്ച് കഷായം കൊടുക്കും. ഈ വ്യായാമം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഈ അസുഖത്തിന് അവർക്ക് മോചനമുണ്ട്, വേദന കുറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. ഇപ്പോൾ അഷ്ടാംകൃതിയാണ് ഇതിൻ്റെ ബേസിക്കലൊരു ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത്. അതിൽ അഷ്ടാംഗം എന്ന് പറഞ്ഞാൽ ശല്യം, ശാലക്യം, കായചികിത്സ, ഭൂതവിദ്യ, കൗമാരൂഢ, അകതന്ത്രം, വാചികം, രസാനം, അഷ്ടാംഗങ്ങൾ. ഇതിൽ ശല്യം എന്ന് പറയുന്നത് ശസ്ത്രക്രിയയും, ശാലക്യം എന്ന് പറയുന്നത് നമ്മൾ ഊർധാംഗ രോഗങ്ങൾ, കഴുത്തിന് മേൽപ്പെട്ട രോഗങ്ങളെ കുറിച്ചിട്ടും, കായചികിത്സ എന്ന് ജനറൽ മെഡിസിൻ എന്നെ കുറിച്ചിട്ടും, ഭൂതവിദ്യ അത് സൈക്യാട്രി, ഈ മാനസികമായ വിഭ്രാന്തികൾ, ഇന്ന് കണ്ട് രാത്രി കണ്ട് ഭയപ്പെട്ട് വേണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ, പനി, ഉറക്കില്ലായ്മ, വിഭ്രാന്തി, ഇതിന് വേണ്ട ചികിത്സയെ കുറിച്ച് ഭൂതവിദ്യ പറയുന്നത്. അതുപോലെ ശല്യ വാജീകരണം എന്ന് പറയുന്നത് നമ്മൾ ലൈംഗികമായ ശക്തിക്ക് വേണ്ടി ലഭിക്കുന്ന ചെയ്യുന്ന ചികിത്സകൾ. അതുപോലെ രസായന വൃദ്ധന്മാരെ യുവക്കന്മാരായി വരുന്ന ആരോഗ്യം മുന്നേറ്റെടുക്കുന്ന ചികിത്സയെ കുറിച്ചിട്ട്, കൗമാരവൃത്തി എന്ന ബാല ചികിത്സ കുട്ടികളെ കുറിച്ചിട്ട്, അകതം തുറന്ന വിഷചികിത്സേനെ കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നത്. ആയുർവേദ ചികിത്സകന്മാർ വളരെ മുമ്പ് തന്നെ മനസ്സും ശരീരമായിട്ട് ബന്ധത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കിയിരുന്നവർ. കാരണം മനസ്സിനെ ബാധിക്കുന്നത് ശരീരത്തിനും, ശരീരത്തിനും മനസ്സിനെ ബാധിക്കുന്നത് അവർ തിരിച്ചറിഞ്ഞിരുന്നുണ്ട്. അപ്പോൾ മനസ്സിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിലാണ് അവർ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അപ്പോൾ അടുത്ത കാലഘട്ടമാണ് ആധുനിക വൈദ്യശാസ്ത്രം മനസ്സുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയത്. കാരണം ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സ് പരമാവധി പ്രയാസപ്പെടുകയാണെങ്കിൽ, രോഗഭീതി കൊണ്ട് മനസ്സ് പ്രയാസപ്പെടുകയാണ്, അവർക്ക് ആത്മവിശ്വാസം കൊടുത്താൽ തന്നെ അവരെ വിറ്റൽ ഫോഴ്സ് ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു വൈദ്യൻ വെച്ച് ചെറിയൊരു മരുന്നേ കൊടുക്കണ്ടു. നേരം മറിച്ച് നമ്മളവരെ ഭയപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു മരുന്ന് അവരുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് എൻ്റെ അനുഭവം എനിക്ക് ബോധ്യമായിട്ടുള്ളത്. ഒരു പാരമ്പര്യ വൈദ്യൻ എന്ന നിലക്ക് 30 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ വൈദ്യ നിലക്ക് ഞങ്ങൾ നേടിയെടുക്കേണ്ട ഒരു L3 ലൈസൻസ് ഉണ്ട്. അത് നമ്മൾ DMO എക്സൈസ് കമ്മീഷൻ നമ്മൾ സമഗ്ര ഇൻ്റർവ്യൂ ചെയ്ത അടിസ്ഥാനത്തിൽ നമുക്ക് അനുവദിച്ചു തന്നെ. ആൻ്റണി സർക്കാർ 96 ചാരായം നിർത്തിയ സമയത്ത് നമ്മളെ ലൈസൻസ് ഏകപക്ഷം നിർത്തിക്കളഞ്ഞ്. അവിടെ നമുക്ക് ഇപ്പോൾ ആസവരിഷ്ഠകം നിർമ്മിക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമ്മൾ ചികിത്സയ്ക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നമുക്ക് ബാധിക്കുന്നുണ്ട്. അതുപോലെ പിന്നെ വൈദ്യനില പരിപ്രേക്ഷ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ വ്യാജ വൈദ്യുതിയുടെ ഗണത്തിൽ നമ്മൾ ആരോപിക്കപ്പെടുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഗവൺമെൻറ് അനുശാസിക്കുന്ന രീതിയിലെ അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ DMO എക്സൈസ് കമ്മീഷനും നമ്മളെ ഇൻ്റർവ്യൂ ചെയ്ത് അവർക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. കാരണം വലിയൊരു സമുദ്രമാണ് ആയുർവേദ ശാസ്ത്രം. നമുക്കൊരു സിലബസോ ഒന്നുമില്ലേ, അവർ വായിൽ തന്നെ അവർ ചോദിക്കുന്നു, അതിന് കൃത്യം നമ്മൾ മറുപടി കൊടുക്കണം. കാരണം അതിനവർ കുറച്ച് വിവരമില്ലാത്ത മാത്രമേ അത് അതിജീവിച്ച് വരാൻ പറ്റുള്ളൂ. അങ്ങനെ അതിജീവിച്ച് വന്ന വൈദ്യനിൽപ്പെട്ടാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ ഞങ്ങൾക്ക് L3 ലൈസൻസ് ഹോൾഡറാണ്. അപ്പോൾ ഞങ്ങൾ വ്യാജന്മാരല്ലേ ആക്ച്വലി. പക്ഷേ ഇപ്പം ഗവൺമെൻ്റ് ആ ലൈസൻസ് നമുക്ക് പുതുക്കി തരാതുകൊണ്ട് ഇപ്പം ഞങ്ങൾ സമൂഹത്തിന് മുന്നിൽ നമ്മൾ വ്യാജന്മാരായിട്ട് അവരൊരുതിക്കപ്പെടുന്നത്. കാരണം ഇത്രയും പരമ്പര ഞങ്ങൾക്ക് ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ 35 വർഷത്തോളം ഈ വൈദ്യരംഗത്ത്, കാരണം പ്രീഡിഗ്രി പഠനകാലം കഴിഞ്ഞ ശേഷം ഈ പരിപൂർണമായിട്ട് വൈദ്യരംഗത്തേക്കാണ് നമ്മൾ എത്തപ്പെട്ടു. ഇപ്പോൾ നമ്മളിപ്പോഴത്തെ വൈദ്യന്മാരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇത്തരത്തെ നിയമ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമുക്ക് ചികിത്സ ചെയ്യാൻ തന്നെ നമുക്ക് വല്ലാത്തൊരു മാനസിക പ്രയാസം, ആത്മധൈര്യം കുറവ് വരുന്നുണ്ട്. കാരണം മറ്റു തരം നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോൾ നമ്മളിതിലേക്ക് ഇത് കുറച്ച് കൊണ്ടുവിടണം ഇപ്പോൾ. കാരണം നമുക്കൊരുപാട് അറിവുകൾ, നമ്മളെ അറിവുകൾ നഷ്ടപ്പെട്ടു പോകുന്നു. അതിപ്പോൾ നമ്മളിത് പുതിയ തലമുറ കൈമാറേണ്ടതുണ്ട്. കാരണം ഒരുപാട് ഫോർമ മഞ്ഞപ്പിത്തനായതല്ലേ, ഇപ്പോൾ കിഡ്നി സ്റ്റോണായാലും നസൽ പോളിപ്പായാലും പല രോഗത്തിനല്ലേ നമ്മൾ വളരെ അധികം ഫോർമുലകൾ, ഔഷധ യോഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതെങ്ങനെ നമ്മൾ പ്രയോഗിക്കണം? ഇത് അഷ്ടാംകൃതിയത്തിലും മറ്റുള്ള വൈദ്യഗ്രന്ഥങ്ങളും ചിലപ്പോൾ ഇതുണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇതൊക്കെ ഓരോരോ ഫാമിലിയിൽ അവർ ഗൂഢമായി വെച്ചിട്ട് അവരുടെ തലമുറയിൽ പകർന്നു വരുന്ന അറിവുകളാണ്.